സ്നേഹമില്ലാത്ത ജീവിതം പൂവും കായുമില്ലാത്ത വൃക്ഷം പോലെയാണെന്ന് ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജീവനും മരണവും ഒന്നുപോലെയാണ്, നദിയും സമുദ്രവും ഒന്നാകുന്നത് പോലെ. സൗഹൃദം ഒരു കടമയാണ്, ഒരു അവസരമല്ല. സ്വാഭാവിക ശത്രുക്കൾ പോലും പിന്നീട് മികച്ച സുഹൃത്തുക്കളായേക്കാം. ഒരു കൊട്ടാരത്തെ കുറിച്ചൊരു കഥയുണ്ട്. കൊട്ടാരത്തിൽ ധാരാളം മൃഗങ്ങളുണ്ട്. എന്നാൽ ബദ്ധശത്രുക്കളായ എലിയും പൂച്ചയും അവർ വളരെ സൗഹൃദത്തിലാണ് കഴിഞ്ഞത്. ഒരുമിച്ച് ഭക്ഷിക്കും, ഓടിക്കളിക്കും. ഒരു ദിവസം എലിക്ക് രോഗം പിടിച്ച് മരണത്തോട് അടുത്തു. ജീവജാലങ്ങളിലെല്ലാം ദുഃഖത്തിന്റെ നിഴലുണ്ടായി. പ്രത്യേകിച്ച് പൂച്ചയുടെ ദുഃഖത്തെക്കുറിച്ച് രാജാവിന് അന്വേഷിക്കുവാൻ താല്പര്യമുണ്ടായി. സ്വാഭാവികമായി ശത്രുക്കളാണ് എലിയും പൂച്ചയുമെങ്കിലും എലി മരണപ്പെട്ടപ്പോൾ പൂച്ച വല്ലാതെ ദുഃഖിക്കുന്നു. തന്റെ സുഹൃത്തായതുകൊണ്ടാകാം. ഓഷോ പറയും പോലെ, ജീവിച്ചിരിക്കുമ്പോൾ പ്രകടിപ്പിക്കാത്ത സ്നേഹം മരണപ്പെടുമ്പോൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? സൗഹൃദം ജീവിതത്തിലെ അത്ഭുതകരമായ ഒന്നാണ്. സൗഹൃദങ്ങളെ കുറിച്ച് വളരെ കുറച്ച് ഗ്രന്ഥങ്ങൾ മാത്രമേ വിരചിതമായിട്ടുള്ളൂ. ചിലപ്പോഴെങ്കിലും ചങ്ങാതിക്കൂട്ടങ്ങളിലാകാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ഒരു മനുഷ്യ ജീവിതത്തിൽ ആദായങ്ങളാണ്. നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും സംസാരിക്കുവാനും നാം സമയം കണ്ടെത്തണം. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മുഖാമുഖമായി സംസാരിച്ചിരുന്ന ആളാണ് മോശ. സൗഹൃദത്തിന് അനേകം തലങ്ങളുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ സൂര്യനിൽ നിന്ന് ഉദിച്ചുയരുന്ന രശ്മികളായിട്ടാണ് സൗഹൃദങ്ങളെ പരിഗണിക്കുന്നത്. ഖുർആൻ പറയുന്നു, സൗഹൃദങ്ങൾ സന്തോഷം വിതരണം ചെയ്യുകയും മനുഷ്യന്റെ നിർഭാഗ്യങ്ങളിൽ അഭയമാവുകയും ചെയ്യും. നമുക്കും ധാരാളം സുഹൃത്തുക്കളുണ്ട്. എന്നാൽ അവരൊക്കെ നല്ല സുഹൃത്തുക്കളാക്കി നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.